നിഗൂഢതകൾ നിറഞ്ഞതും ഭയപ്പെടുന്നതുമായ നിരവധി ഇടങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ ഒരിടത്തെപ്പറ്റി ഇത്തവണ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും ടാക്ടിക് റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പൗരാണികത പേരുന്ന ഈ കോട്ടയും അകത്തളവും ഇന്ന് ഭയത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഏകദേശം 288 വർഷം പഴക്കമുള്ള ഈ കോട്ട ഇന്നും തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. ഈ കോട്ടയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജിയുടെ പിന്മുറക്കാരനായ ചക്രവർത്തി ഷാഹു മഹാരാജാവിൻ്റെ പേശയായിരുന്ന ബാജി റാവു ഒന്നാമൻ പണികഴിപ്പിച്ചതാണ് ശനിവാർ വാഡ എന്ന ഈ കോട്ട. ശനിവാർ എന്നാൽ ശനിയാഴ്ച, അതുപോലെ തന്നെ വാഡ എന്നാൽ താമസ സ്ഥലം എന്നീ മറാത്തി ഭാഷാ പദങ്ങൾ ഉപയോഗിച്ചാണ് കോട്ടയ്ക്ക് ശനിവാർ വാഡ എന്ന പേരിട്ടത്. 1818 ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങുന്നതുവരെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇത്. പിന്നീട് മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് ശേഷം 18th century ഈ കൊട്ടാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി മാറുകയാണ് ചെയ്തത്. അതിമനോഹരമായ വാസ്തുവിദ്യയും യുദ്ധ പ്രതിരോധ മാർഗങ്ങളും കോട്ടയിൽ നിന്ന് പുറത്തേക്കു രക്ഷപ്പെടാനുള്ള ഭൂഗർഭ വഴികളും മറ്റും ഈ കോട്ടയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. 1828 ഏതോ വിശദീകരിക്കാനാവാത്ത കാരണത്താൽ അഗ്നി വിഴുങ്ങി വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ച ഈ കോട്ടയുടെ അഗ്നിയെ അതിജീവിച്ച ഭാഗങ്ങൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പരിപാലിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഈ കോട്ടയുടെ ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കാം. ഈ കോട്ട യഥാർത്ഥത്തിൽ മറാത്ത സാമ്രാജ്യത്തിലെ പേഷ്യമാരുടെ 7 നിലകളുള്ള ഒരു സൗധമായിരുന്നു. ഇത് പൂർണ്ണമായും ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിലും ശിലകൾ കൊണ്ടുള്ള അടിത്തറയുടെ അഥവാ ആദ്യ നിലയുടെ പൂർത്തീകരണത്തിന് ശേഷം ദേശീയ തലസ്ഥാനമായിരുന്ന സതാരയിലെ ജനങ്ങൾ ആവലാതിപ്പെടുകയും പേഷ്യയ്ക്ക് പകരം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ശിലാദുർഗത്തിൻ്റെ നിർമ്മാണം ഷാഹു രാജാവ് സ്വയം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയും ചെയ്തു. അതനുസരിച്ച് കോട്ടയുടെ ബാക്കി ഭാഗങ്ങൾ ശിലകൾക്കു പകരം ഇഷ്ടികൾ കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണെന്നുള്ള ഔദ്യോഗിക സന്ദേശം പേഷ്വാസിനും നൽകപ്പെട്ടു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ബീരങ്കി സേനയുടെ അക്രമത്തെ തുടർന്ന് ഇതിൻ്റെ മുകളിലെ 6 നിലകളും നിലം പൊത്തുകയും ശിലാനിർമ്മിതമായ അടിത്തറ മാത്രം ബ്രിട്ടീഷ് പീരങ്കി സേനയ്ക്ക് മുന്നിൽ അപ്രതിരോധമായി നിലകൊള്ളുകയും ചെയ്തു. അങ്ങനെ ശനിവാർ വാഡയുടെ ഇപ്പോഴും നിലനിൽക്കുന്ന അടിത്തറയാണ് പൂനെയുടെ പഴയ പ്രദേശത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ അവിടെ കാണാനും സാധിക്കുന്നത്. 1758 ഏകദേശം 1000 പേരെങ്കിലും കോട്ടയിൽ ജീവിച്ചിരുന്നത്രേ. 1773 അക്കാലത്തെ 5th നിലവിലെയും പേശിയായിരുന്ന നാരായണറാവു അദ്ദേഹത്തിൻ്റെ അമ്മാവനും അതുപോലെ തന്നെ അമ്മായിയും നടത്തിയ ഉപജാപങ്ങളുടെ ഫലമായി കാവൽക്കാരാൽ കൊല്ലപ്പെടുകയായിരുന്നു. ഏറെ പ്രചാരമുള്ള ഒരു കിംവതി അനുസരിച്ച് പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ നാരായണ റാവുവിൻ്റെ പ്രേതാത്മാവ് സഹായത്തിനായി നിലവിളിക്കുന്നത് ഇന്നും മുഴങ്ങിക്കേൾക്കാൻ കഴിയുന്നുവെന്ന് പറയപ്പെടുന്നു. പ്രദേശത്തും ചുറ്റുപാടുമായി ജോലി ചെയ്യുന്ന നിരവധി വ്യക്തികൾ അത്തരം ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ജലസംഭരണിയാണ് നാം ഇപ്പോൾ കാണുന്നത്.
സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശനിവാർ വാടയുടെ സന്ദർശിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതല്ല. ഇതിനു മുന്നേ ഇട്ട വീഡിയോ പോലെ തന്നെ ഇവിടെയും യാദൃശ്ചികമായി ഞങ്ങൾ എത്തിപ്പെട്ടതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ജസ്റ്റ് 1 മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ലാൽ മഹലും സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയുടെ പ്രധാന വാതിലുകളിൽ ഒന്നാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാമാൻ ക്വയറ്റായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇതും സിറ്റിയുടെ സെൻട്രിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയുടെ മുകളിൽ നിന്നും നമുക്ക് മെയിൻ റോഡ് കാണാവുന്നതാണ്. പക്ഷെ ആ മെയിൻ റോഡിൻ്റെ ഒരു ബഹളോ അങ്ങനെ ഒന്നും ഈ കോട്ടകത്ത് കയറിയപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. കോട്ടയുടെ മുകളിൽ നിന്ന് കേൾക്കാം, പക്ഷെ അകത്ത് ഫുൾ പീസാണ്. ഞങ്ങളൊരു വർക്കിംഗ് ഡേ സന്ദർശിച്ചതുകൊണ്ട് തന്നെ അധികം സന്ദർശകരൊന്നും ഇല്ല. അത്യാവശ്യം നല്ലവണ്ണം ക്യാമറയിൽ എല്ലാം പകർത്താനൊക്കെ പറ്റി. കണ്ടില്ലേ, മെയിൻ റോഡിന് തൊട്ട് തന്നെയാണ്. ഏകദേശം ഈ ചുറ്റുഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ലാൽ മഹലും കാണാവുന്നതാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ വരാം. 1828 ഫെബ്രുവരി 27 കൊട്ടാര സമുച്ചയത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായ ഈ തീപിടുത്തം ഏകദേശം 7 ദിവസത്തോളം നീണ്ടുനിന്നു. ഭീമൻ ഗ്രാനൈറ്റ് കൊത്തളങ്ങൾ, ശക്തമായ തേക്ക് കവാടങ്ങൾ, ആഴമേറിയ അടിത്തറകൾ, കോട്ടയ്ക്കുള്ളിലുള്ള കെട്ടിടങ്ങളുടെ നാശശിഷ്ടങ്ങൾ എന്നിവ മാത്രമാണ് അഗ്നിബാധയെ അതിജീവിച്ചത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ ശനിവാർ വാടയിൽ കാണാൻ സാധിക്കുന്നതും. ഇനി നമുക്കിതിൻ്റെ നിർമ്മിതി ഒന്ന് നോക്കാം. ജൂനാറിലെ വനപ്രദേശങ്ങളിൽ നിന്ന് തേക്കിൻ തടികളും അതുപോലെ തന്നെ ചിഞ്ച്വാഡയിലെ സമീപസ്ഥലങ്ങളായ പാറമടങ്ങളിൽ നിന്ന് കല്ലുകളും ജജൂരിയയിലെ ചുണ്ണാമ്പുങ്കൽ മേഖലയിൽ നിന്ന് ചുണ്ണാമ്പു കല്ലുകളും ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നു ഈ കോട്ട നിർമ്മിക്കാനായിട്ട്. 1732 അക്കാലത്തെ ഭീമൻ തുകയായ 16,110 രൂപക്ക് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഈ കോട്ട. 1732 ജനുവരി 22 മറ്റൊരു ശനിയാഴ്ച ഒരു പ്രത്യേക ദിവസമായിട്ടാണ് തിരഞ്ഞെടുക്കുകയും മതപരമായ ആചാരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. പിൻകാലത്ത് പേഷ്യന്മാർ കോട്ട മതിലുകളും വാതിലുകളും ഉൾപ്പെടെ നിരവധി വിപുലീകരണങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നു. ഇവയിൽ കോടതി മുറികൾ, മറ്റു കെട്ടിടങ്ങൾ, ജലധാരകൾ, ജലസമ്പന്നികൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. നിലവിൽ കോട്ടയുടെ ചുറ്റിലുമായി കെട്ടിടങ്ങളിൽ 5 കവാടങ്ങളും 9 കൊത്തളങ്ങളും ഉണ്ട്. കൂടാതെ യഥാർത്ഥ കെട്ടിടങ്ങളുടെ അടിത്തറയെ വലം ചെയ്ത ഒരു ഉദ്യാന സമുച്ചയവും ഉണ്ട്. ഈ വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപ്രധാനമായ മറ്റൊന്നാണ് ഇതിനടുത്തുള്ളത്. അതാണ് നാം ഇപ്പോൾ കാണുന്നത് ലാൽ മഹൽ. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പറയാം. ലാൽമഹൽ നമുക്ക് കോട്ടയുടെ മുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ജലസംഭരണിയോ അതുപോലെ ഈ അഗ്നിക്കിരയായതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നോർമലി ഒരു ചരിത്ര പ്രധാനപരമായതെല്ലാം കാണാൻ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം ഒന്ന് ചികഞ്ഞു നോക്കും ചരിത്രങ്ങളെല്ലാം. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പോക്കായത് കൊണ്ട് തന്നെ ശനിവാർ വാട എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക തന്നെയാണ്. അവിടെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് ചികഞ്ഞു നോക്കിയത്. അഗ്നിക്കിരയായതിൻ്റെ ബാക്കി പത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്നാലും അത് തന്നെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അഗ്നിക്കിരയാക്കുന്നതിന് മുമ്പ് എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രൗഢിയോടെയും ഗംഭീരത്തോടെയും അത് നിന്നിരുന്നത് എന്ന്. ചിലതെല്ലാം നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല. കാരണം
അഗ്നിക്കിരയായതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളായതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പിക്കൊക്കെ അതുപോലെ തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒറിജിനൽ പിക്കൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണെന്ന് നമുക്കൊന്ന് ഊഹിക്കാം, അത്ര ഭംഗിയായിരിക്കും. ഇപ്പോൾ തന്നെ ഇത് ബാക്കിയാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ പ്രൗഢിയോടെ തന്നെയാണത് നിൽക്കുന്നത്. ഒരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടെ പോയപ്പോൾ. പൊതുവേ ശനിവാർ വാട എന്ന് നാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു പ്രേതാലയം അല്ലെങ്കിൽ ഒരു പ്രേതബാധയില്ല അങ്ങനെയൊക്കെ ഒരു ഹ്യൂമറൊക്കെ ചുറ്റിപ്പറ്റുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു കുറച്ചൊക്കെ ശരിവെക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറാണ്. കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 3.5-4 ആ റേഞ്ചിലാണ്, ആ ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ തന്നെ വലിയ ആൽമരവും അതുപോലെ തന്നെ നല്ലൊരു ഗാർഡൻ തന്നെ ഉണ്ട്. ഈ കാണുന്നത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ്. ഇത് കാണും പോലെയല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഉണ്ട് ഓരോ സ്റ്റെപ്പും. കുറച്ചൊന്ന് ബുദ്ധിമുട്ടി ഒന്ന് കയറി മുകളിലെത്തിയപ്പോൾ. പണ്ട് കാലത്തെ നിർമ്മിതികളെല്ലാം നമ്മെ എപ്പോഴും അത്ഭുതപ്പെടുത്താറേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സ്റ്റെപ്പുകളൊക്കെ കയറി കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ ഉള്ള ഒരു പ്രതീതിയും. ഓരോ കുഞ്ഞി കവാടം പോലെയുള്ളതിലൂടെ നോക്കുമ്പോഴെല്ലാം നമുക്ക് പുറത്തേക്ക് നല്ല സൈറ്റാണ് ഇത്. ചിലപ്പോൾ അവരെന്തെങ്കിലും സുരക്ഷാക്രമങ്ങളും അതുപോലെ തന്നെ പല ആയുധം ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചതും അങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ബാക്കി പത്രങ്ങളായതുകൊണ്ട് തന്നെ ചിലതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടൊന്നുമല്ല. എന്നാലും അതിൻ്റെ ബിൽഡിങ്ങും വാസ്തുവും ഒക്കെ പറയേണ്ട, അത്രയും മനോഹരം തന്നെയാണ്. പൂനെയിൽ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരും ശനിവാർ വാട മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരു പീസ്ഫുൾ സ്ഥലമാണ്. ഞാൻ ഇതിനു മുമ്പും പരിചയപ്പെടുത്തിയിരുന്നു ആഗാഖാൻ പാലസ്, അതുപോലെ തന്നെ ചില പാർക്കുകൾ അങ്ങനെയൊക്കെ. ഇനി വരും വീഡിയോയിൽ നമുക്ക് പൂനെയിലെ മറ്റ് വിനോദ കേന്ദ്രങ്ങളും വിനോദ എന്തെല്ലാമുണ്ട് എല്ലാമൊക്കെ നമുക്ക് അടുത്തറിയാം. ഇതെല്ലാം കണ്ടങ്ങനെ ചുറ്റി നടക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല. ഇതേകദേശം ഒരു 4-5 സമയത്താണ്, ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് അധികം തിരക്കൊന്നുമില്ലാത്തത്. ഇതൊക്കെ നോക്കൂ, പണ്ട് കാലത്തെ നിർമ്മിതിയിൽപ്പെട്ടതാണ്. വർഷങ്ങളും ഒക്കെ ഇത്ര കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതൊക്കെ അതിൻ്റെ പ്രൗഢിയോടെ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശനിവാർ വാടയുടെ വിശേഷങ്ങളും ചരിത്രവും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂ മെമ്പർ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.